കെ ഫോൺ കേസിൽ പ്രതിപക്ഷത്തിന് വൻ തിരിച്ചടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി പദ്ധതിയിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത് സാലി ചേരുന്നു കൊച്ചിയിൽ നിന്ന് സാലി എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പദ്ധതിയിൽ വ്യാപകമായ അഴിമതിയാണ് അതിൽ കരാറിൽ അടക്കം ക്രമക്കേടുകളുണ്ട് അതിൽ സി ബി ഐ അന്വേഷണം ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം നാളുകളായി അത് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും അത് ആ ഹർജി തന്നെ പലതരത്തിൽ വിമർശനത്തിന് വിധേയമായിരുന്നു അല്പം മുമ്പ് ജസ്റ്റിസ് കെ കെ ജയശങ്കർ എന്ന പേരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അതിൽ വിധി പറഞ്ഞു അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം തള്ളി ഈ ഇപ്പം കെ ഫോണിൽ അതിൻ്റെ നടത്തിപ്പിലോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയോ ക്രമക്കേടോ കണ്ടെത്താനായില്ല എന്നാണ് ഉത്തരവിൽ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി വലിയ നിയമ പോരാട്ടം നടത്തുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ച ഒരാളാണ് കെ ഫോണിൽ വ്യാപകമായ അഴിമതിയാണ് അതിൽ ക്രമക്കേടുണ്ട് ടെൻഡർ നടപടികളടക്കം ക്രമക്കേടുണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് കരാർ നൽകിയത് തുടങ്ങി കുറേ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് പുറത്ത് ഉന്നയിച്ചിരുന്നു അതിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയിരുന്നത് ഹൈക്കോടതി ആ പൊതുതാൽപര്യ ഹർജിയിൽ കുറച്ച് നാളുകളായി വാദം കേൾക്കുകയായിരുന്നു പല ഘട്ടങ്ങളിലും ആ വാദത്തിനിടെ കടുത്ത വിമർശനം പ്രതിപക്ഷ നേതാവിന് കേൾക്കേണ്ടി വന്നു ഒരു ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പൊതു താല്പര്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ചോദിച്ചത് പൊതു താല്പര്യ ഹർജിയാണോ ഇതോ അതോ പ്രതിപക്ഷ നേതാവിൻ്റെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് താല്പര് ഹർജിയാണോ ഇത് എന്നുള്ള ചോദ്യം വരെ ചോദിച്ചു പ്രതിപക്ഷ നേതാവിന് പൊതു താല്പര്യമാണോ പബ്ലിസിറ്റി താല്പര്യമാണോ എന്നായിരുന്നു ആ കോടതി ചോദ്യത്തിൻ്റെ കാതൽ അതടക്കം ഒട്ടേറെ വിമർശനങ്ങൾ കോടതിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന് കേൾക്കേണ്ടി വരികയും ചെയ്തു ഒപ്പം തന്നെ ഈ എന്തുകൊണ്ട് നിങ്ങൾ ലോകായുക്ത പോലുള്ള സംവിധാനങ്ങളെ സമീപിക്കുന്നില്ല എന്ന ഘട്ടത്തിൽ ഒക്കെ ചോദ്യം ഉയർന്നപ്പോൾ ഈ ഹർജിയിൽ ലോകായുക്തയെ സംബന്ധിച്ച് ചീഫ് പ്രതിപക്ഷ നേതാവ് നടത്തിയ ചില പരാമർശങ്ങളുണ്ടായിരുന്നു ലോകായുക്തയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല അത് അത്തരം സംവിധാനങ്ങൾ ഒന്നുമില്ല അത് വേറെ ചില ബയാസ്ഡ് ആണ് എന്ന ചില ആരോപണങ്ങൾ ആ ഹർജിയിലെ ഒമ്പതാമത്തെ പാരഗ്രാഫായി ചേർത്തിരുന്നു അതിനെ അതിനിശ്ചിതമായാണ് കോടതി വിമർശിച്ചത് ഇനി ഈ ഹർജി കോടതി പരിഗണിക്കണമെങ്കിൽ ലോകായുക്തക്കെതിരായ ഹർജിയിലെ പരാമർശങ്ങൾ നീക്കിയതായി അറിയിക്കണം എന്നുള്ളതാണ് അപ്പോൾ നീക്കി പുതിയ ഹർജി ആ ആ ഭാഗം ലോകായുക്തയെ വിമർശിക്കുന്ന ഹർജിയിലെ ഭാഗങ്ങൾ പൂർണ്ണമായി മാറ്റിയിട്ടാണ് പിന്നെ വി ഡി സതീശന് ഹർജിയുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞുള്ളൂ മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു കരാർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിലൊക്കെ കൊടുത്ത കരാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഹർജിയുമായി ആൾ അത് പ്രതിപക്ഷ നേതാവ് എത്തുന്നത് അപ്പോൾ ഇത്രയും ഈ ഇത്രയും രണ്ടായിരത്തി പതിനെട്ടുണ്ടായ കരാറിൽ ഇപ്പോൾ എന്തിനാണ് ഒരു ഹർജി എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്നതടക്ക ഒട്ടേറെ ചോദ്യങ്ങൾ പല ഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവിന് കോടതിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നു എങ്കിലും സി എ ജി റിപ്പോർട്ടിലടക്കം ഒട്ടേറെ പരാമർശങ്ങളുണ്ട് എന്നതൊക്കെയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണവും നിലപാടും പക്ഷേ അങ്ങനെയാണെങ്കിൽ സി എ ജി റിപ്പോർട്ടും കൊണ്ട് അത് പരിശോധിച്ചിട്ട് വന്നാൽ പോരായിരുന്നു എന്നും ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു അപ്പം ഈ ഹർജിയിലെ വാദം കേട്ട ഘട്ടത്തിൽ ഉടനീളം പ്രതിപക്ഷ നേതാവിനെതിരെ നിശ്ചിത വിമർശനം കോടതിക്ക് നടത്തേണ്ടി വന്നൊരു കേസാണിത് പലപ്പോഴും കോടതിയിൽ മലക്കം അറിയേണ്ടി വന്നു പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ ഒടുവിൽ ആ കേസിൽ വിധി വരുമ്പോഴും പ്രതിപക്ഷ നേതാവിന് സമാനതകളില്ലാത്ത തിരിച്ചടി കാരണം കെ ഫോണിൽ അടിമുടി അഴിമതിയാണ് അതിൽ കരാർ കൊടുത്തത് നിയമവിരുദ്ധമായ ഒട്ടേറെ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിയമപരമല്ലാത്ത നടപടിക്രമങ്ങളിലൂടെയാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഈ പദ്ധതി തന്നെ അഴിമതിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളുമാണ് ആ പദ്ധതിക്ക് പിന്നിൽ തുടങ്ങിയ വലിയ ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരുന്നു അതൊക്കെ വാദത്തിനിടെ കോടതിയിൽ ചില ഘട്ടങ്ങൾ പറയുകയൊക്കെ ചെയ്തെങ്കിലും കോടതി അതൊന്നും മുഖവിലേക്ക് എടുത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് സമീപകാലത്ത് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാം സലി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതായത് ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മോശമാണ് ഏ അതിന് കോടതിയെ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമമാണ് ശരിക്കും വി ഡി സതീശൻ നടത്തിയത് നേരത്തെ ജനുവരിയിൽ തന്നെ ഈ എടുക്കുന്ന സമയത്ത് കോടതി ചോദിച്ചാണ് ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ എന്ന് കാരണം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കോടതിയുടെ വിലപ്പെട്ട സമയം കളയാനുള്ള നീക്കം പ്രതിപക്ഷ നേതാവ് നടത്തുന്നു അപ്പം സർക്കാർ ചെയ്യുന്നതെല്ലാം മോശമാണ് അല്ലെങ്കിൽ ഇതെല്ലാം അഴിമതിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം കൂടി ഇതിൽ ഉണ്ട് എന്ന് കോടതി തിരിച്ചറിഞ്ഞു എന്നതല്ലേ യാഥാർത്ഥ്യം സാലി ഷബി തീർച്ചയായും ഇത് ഈ ഇതിലും സമാനമായ മറ്റ് കുറേ വിഷയങ്ങളിലും പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി ഹൈക്കോടതിയെ പല കേസുകളുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നു അതിൽ എല്ലാ കേസുകളിലും തന്നെ വേണ്ടത്ര തെളിവ് ഹാജരാക്കാനോ തൻ്റെ ആരോപണങ്ങൾക്ക് നിയമപരമായ ഒരു പിൻബലം നൽകാനോ പ്രതിപക്ഷ നേതാവിന് ഒരു ഘട്ടത്തിലും കഴിഞ്ഞിരുന്നില്ല അതിലൊടുവിലത്തേതാണ് ഇത് പ്രതിപക്ഷ നേതാവ് പുറത്ത് വാർത്താസമ്മേളനത്തിലും നിയമസഭയ്ക്കുള്ളിലുമൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേവല ആരോപണങ്ങൾ മാത്രമാണ് ആ ആരോപണങ്ങൾ തെളിവുകളില്ലാതെ ഹൈക്കോടതിയിലേക്ക് എത്തിക്കുന്നു കോടതി അത് പരിശോധിച്ചിട്ട് തള്ളിക്കളയുന്നു അതാണ് പല കേസുകളിലും നടന്നിരിക്കുന്നത് സമാന സാഹചര്യം കെ ഫോണിലുമുണ്ട് കെ ഫോണിൽ പ്രതിപക്ഷ നേതാവ് പുറത്തുന്നയിച്ച ആരോപണങ്ങൾ തന്നെ ഈ ഹർജിയിലും ആരോ ആരോപണമായി ഉന്നയിച്ചു പക്ഷേ അതിനൊന്നും ഒരു തെളിവോ അതിന് ആ ആരോപണത്തിന് ബേസ് നൽകുന്ന എന്തെങ്കിലും കാര്യമോ സമർപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ല ഒരു രാഷ്ട്രീയ പ്രസ്താവന പോലെ തോന്നുന്ന ഒരു ഹർജി തീർച്ചയായും സാലി കെ ഫോണിൽ പ്രതിപക്ഷ നേതാവിന് വലിയ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് സാലി റിപ്പോർട്ട് ചെയ്തത്